ഇന്നലെ രാജ്ഘട്ടിലെയൊക്കെ വെള്ളപ്പൊക്കത്തിലെ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എങ്ങനെയാണെന്ന് കൂടി പറയാൻ കഴിയും. അപ്പം നോയിഡയിൽ സ്ഥിതി എങ്ങനെയാണ്? ദിവിഷ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയുടെ നഗരഭാഗത്ത് നിന്ന് 20 കിലോമീറ്റർ മാറിയിട്ടാണ്. ഉത്തർപ്രദേശിന് കീഴിലുള്ള നോയിഡയിലാണ്. പക്ഷെ അപ്പോഴും ഡൽഹി നാഷണൽ ക്യാപിറ്റൽ റീജിയന് കീഴിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും. ഇവിടെ ഞാൻ ഇന്നാണ് എത്തുന്നത്. പക്ഷെ അപ്പോഴും ഇവിടുത്തെ NDRF ഉദ്യോഗസ്ഥരോടും മറ്റ് ആളുകളോടും സംസാരിക്കുന്ന സമയത്ത് ഇന്നലെ ഉണ്ടായിരുന്നതിൽ വെച്ച് ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കാൽപാദത്തിന് മുകളിൽ മാത്രമാണ് ഞാനിപ്പോൾ റോഡിനോട് ചേർന്നാണ് നിൽക്കുന്നത്. പക്ഷേ എനിക്കും ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിനും ഒരു 50 മീറ്റർ മാറി മുന്നോട്ട് വരെ വെള്ളമുണ്ടായിരുന്നു എന്ന് ഇന്നലെ കാര്യമാണ് ഇപ്പോൾ ഇവിടെയുള്ള വ്യക്തമാവുന്നത്. ശരിക്കും റോഡാണോ അതോ പുഴയുടെ ഭാഗമാണോ? പുറകിൽ കാണുന്ന റോഡാണ് ദിവിഷ. ഇവിടെ നിന്നും 2 കിലോമീറ്റർ ദൂരമുണ്ട് യമുന നദിയിലേക്ക് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇത് പൂർണ്ണമായിട്ടൊരു ഫാം ലാൻഡ് ആണ്. പക്ഷെ ഇവിടെ നിരവധി കർഷകർ താമസിച്ച് വന്നിരുന്നു. അതായത് 100 കർഷകരാണ് ഈ പ്രദേശത്തെല്ലാം താമസിച്ചിരുന്നത്. ഈ യമുന നദി കരകയറിയ സമയത്ത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് അത് കർഷകരെ തന്നെയാണ് എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. കാരണം അവിടെയുള്ള 100 ആളുകളെ ഇതിനോടകം തന്നെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ ഈ ഒരു നടപടിയായിരുന്നു NDRF സംഘവും പോലീസും ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ നിന്നും മുഴുവൻ ഒരു ഫീൽഡാണ്, ഒരു കാർഷിക ഇടമാണ്, പാടങ്ങളും വയലുകളും നിറഞ്ഞ സ്ഥലമാണ്, ഒരു ഫാം ലാൻഡ് ആണ്. ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട് യമുന നദി ഒഴുകുന്ന സ്ഥലത്തേക്ക് എന്നുള്ള കാര്യമാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവാനായിട്ട് സാധിച്ചത്. നിലവിൽ നോയിഡ സെക്ടർ 135, 150, 137 ഈ 3 ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും വെള്ളക്കെട്ടുള്ളത്. ഒരു പ്ലയ സമാനമായിട്ടുള്ള സാഹചര്യം ഉള്ളത് മറ്റ് സിറ്റിയിലേക്കോ അല്ലെങ്കിൽ ടൗൺ ഏരിയയിലേക്കോ ഒന്നും കാര്യമായിട്ട് തന്നെ നോയിഡയിൽ വെള്ളം കയറിയിട്ടില്ല. ഇപ്പോഴും ഇവിടെ നിന്നും നോക്കിക്കഴിഞ്ഞാൽ കണ്ണെത്താ ദൂരത്ത് അത്രയും വയലുകളും പാടങ്ങളും ഒക്കെ തന്നെ കാണാം. ഇതിനിടയിലെല്ലാം നിരവധി കുടിലുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അവിടെയെല്ലാം വെള്ളം കയറിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ തന്നെ വലിയ രീതിയിൽ വെള്ളം കയറിയിരുന്നു. ഇപ്പോഴും 2-3 കുടുംബങ്ങൾ മാറി താമസിക്കാൻ തയ്യാറാകാതെ ഇതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. കാരണം അവർ നിരവധി വളർത്തുമൃഗങ്ങളെ ഉൾപ്പെടെ ഇവിടെ വളർത്തിയിരുന്നു. അവരെ ഉൾപ്പെടെ കൊണ്ടുവരാൻ, അതായത് വളർത്തുമൃഗങ്ങളെ ഉൾപ്പെടെ കരകയറ്റാനായിട്ട് ഒരു ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും 2-3 കുടുംബങ്ങൾ അകത്തുള്ളത്. പക്ഷെ അവർ സുരക്ഷിതരാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇന്നും രക്ഷാപ്രവർത്തനം നടത്താനുള്ളതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ NDRFന്റെ സംഘവും പോലീസും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അതായത് നിരവധി ബോട്ടുകളാണ് വലിയൊരു പാടത്തേക്ക് തന്നെ വെള്ളം കയറി. അതിന്റെ ഭാഗമായി NDRFനെയും അതുപോലെ തന്നെ മറ്റു ബോട്ടുകളും ഇവിടെയുണ്ട്. ഇവർ അല്പസമയത്തിനകം തന്നെ വീണ്ടും ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങും. നിലവിൽ ഇന്നലെ കയറിയപ്പോൾ ഉൾപ്പെടെ ബോട്ടിൽ കയറിയ വെള്ളമെല്ലാം അവർ ബോട്ടിൽ നിന്നും ഒഴുക്കിവിടുന്നതിന്റെ അല്ലെങ്കിൽ എടുത്ത് കളയുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ നിന്നും അധികം അകത്തേക്ക് പോകാനായിട്ടുള്ള അനുമതി ഇപ്പോൾ പോലീസോ NDRFഓ നമുക്ക് നൽകിയിട്ടില്ല. കാരണം ഒരു സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി തന്നെയാണ് അതിന്റെ എല്ലാം കാര്യം പറയുന്നത്. യമുന നദിയിൽ നിന്നുള്ള ഒഴുക്ക് തന്നെയാണ് ഇവിടേക്ക് എത്തുന്നത്. മറ്റ് ഡ്രെയിനേജിൽ നിന്നോ സ്വേജിൽ നിന്നുള്ള വെള്ളമല്ല. അതുകൊണ്ട് ഒരു പക്ഷേ ഇടജന്തുക്കൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല വലിയ രീതിയിൽ ഒരു പക്ഷേ പെട്ടെന്നൊരു ഒഴുക്കുണ്ടായിക്കഴിഞ്ഞാൽ അത് തരണം ചെയ്യാനുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യം എല്ലാവർക്കും ഉണ്ടാവണമെന്ന് സാധ്യമല്ല. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങളിലൂടെയാണ് ഈ രക്ഷാപ്രവർത്തകർ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇപ്പോൾ പോകുന്നത്. മാത്രമല്ല എല്ലാ ആളുകളെയും നേരത്തെ അവിടെ വെച്ച് തന്നെ പുറകു വശത്ത് തന്നെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നും ഒരു 50 മീറ്റർ മുന്നോട്ട് റോഡിലേക്ക് മാറി വരെ ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഒരു അല്പമെങ്കിലും ആശ്വാസം ഉണ്ടാകുന്ന രീതിയിലേക്ക് ഇപ്പോൾ നിലവിൽ ഈ കരയിലേക്ക് കയറിയ ജലം ഉള്ളിലേക്ക് തന്നെ വലിഞ്ഞിട്ടുണ്ട്. നിലവിൽ 208 വീണ്ടും നമുക്ക് യമുന വിസ്തർ ഭാഗത്തേക്ക് ഒന്ന് പോകാം. അനൂപേ, ഇപ്പോ വെള്ളം ഇറങ്ങി തുടങ്ങി, അവിടേക്ക് ഈ ക്ലീനിങ് ജോലികളിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ? അതിനുവേണ്ട സംവിധാനങ്ങൾ കോർപ്പറേഷനൊക്കെ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്? ഒപ്പം നേരത്തെ ഇന്നലെ ഈ ചെങ്കോട്ടയുടെ ഭാഗത്തൊക്കെ വലിയ തോതിൽ വെള്ളം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഇപ്പോഴത്തെ ഈ യമുന വിസ്താറിൽ കാണുന്ന പോലെ വെള്ളം ഇറങ്ങിയ അവസ്ഥയാണോ? പക്ഷെ അങ്ങനെ ക്ലീനിങ്ങിലേക്ക് പോകാനുള്ള സ്ഥിതി വന്നിട്ടില്ല. അതായത് നമ്മളൊക്കെ നമ്മുടെ കേരളത്തിലെ പ്രളയ സമയത്ത് വെള്ളമിറങ്ങി ചളി കയറിയ ഇടങ്ങളിൽ നിന്ന് സന്നദ്ധ പ്രവർത്തകരും മറ്റ് സർക്കാർ സംവിധാനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും എല്ലാം ഇടപെട്ട് ഈ വെള്ളം അല്ല ചളി മാറ്റിയ ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു അവസ്ഥയിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും അതിരൂക്ഷമായ വെള്ളക്കെട്ട്, വെള്ളം ഇരച്ച് കയറുന്ന ഒരു സ്ഥിതി മാറി. എന്നിട്ട് വെള്ളം അല്പം ഇറങ്ങി തുടങ്ങി. ഇവിടെ ഞാൻ നിൽക്കുന്ന യമുന ബസാർ ഭാഗത്ത് ഏതാണ്ട് 1.5 മീറ്ററോളം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. 1.5 മീറ്റർ എന്നുള്ളതല്ല, വെള്ളം ഇറങ്ങിത്തുടങ്ങുന്നു എന്നുള്ളത്. ഇവിടെ നിന്ന് ഏതാണ്ട് 300 മീറ്റർ അപ്പുറത്താണ് യമുന ഒഴുകുന്നത്. ആ യമുന ഒഴുകുന്ന സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് വേഗം തന്നെ
അവിടെ യമുനയിൽ ജലനിരപ്പ് കുറയുന്നതനുസരിച്ച് വേഗം തന്നെ വെള്ളം ഇറങ്ങിപ്പോകുമെന്ന പ്രതീക്ഷ ഈ നാട്ടുകാർക്കുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് ക്ലീനിങ് ജോലികളിലേക്ക് പോയിട്ടില്ല. അത് ഒരുപക്ഷെ ഒന്നോ രണ്ടോ ദിവസം ഇനിയും എടുത്തേക്കും അങ്ങനെ ഒരു ക്ലീനിങ് ജോലികളിലേക്കൊക്കെ പോകാൻ. രണ്ടാമത്തേത്, ഇവിടെ നിന്ന് നേരെ പോകുന്ന റോഡാണ് ഐ ടി ഒയിൽ ഇപ്പോഴും കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അത് ഈ വെള്ള പ്രളയത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, ഇന്നലെ രാത്രി മഴ പെയ്തപ്പോഴും ITO-യിൽ വെള്ളം കെട്ടി നിന്നു. അതുകൊണ്ട് അവിടെ കുറച്ച് പ്രശ്നമുണ്ട്. അവിടുത്തെ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സൈന്യത്തിൻ്റെ എഞ്ചിനീയർമാർ തന്നെ രംഗത്തിറങ്ങുകയും അവർ സജീവമായി ഇടപെട്ട് കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത്, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇടത്തിന് വലത്തോട്ടാണ് ചെങ്കോട്ടയുടെ കിഴക്ക് ഭാഗം. ആ ചെങ്കോട്ടയുടെ കിഴക്ക് ഭാഗത്ത് MG റോഡ്. ആ MG റോഡിലാണ് ആദ്യ ദിവസം നമ്മൾ കണ്ട ഭീകരമായ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നത്. ഞാൻ ഈ 7 മണിയുടെ തത്സമയ റിപ്പോർട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം MG റോഡിലേക്ക് പോകും. അവിടുത്തെ സ്ഥിതി എന്ത് എന്നത്, വെള്ളം കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ എത്രത്തോളം കുറഞ്ഞു എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അധികം വൈകാതെ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നു. എന്തായാലും ഈ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെള്ളം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോൾ മഴയ്ക്കുള്ളൊരു സാധ്യതയില്ല. ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ട് എങ്കിൽ പോലും വെള്ളം കുറഞ്ഞു തുടങ്ങി എന്നത് വലിയ ആശ്വാസമാണ്. പ്രളയ ദുരിതത്തിൽ നിന്ന് ഡൽഹി കരകയറുന്നു എന്ന ആദ്യ സൂചന നൽകുന്ന കാര്യങ്ങളാണ് യമുന ബസാറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്.